കോവിഡ് കാലത്ത് നമ്മളൊരു യാത്ര പോവാം, അതും കോയമ്പത്തൂർ വരെ അല്ലുണ്ട് അച്ഛൻ്റെ അടുത്തേക്ക്. അപ്പോൾ 6 മാസത്തിന് ശേഷമാട്ടോ അല്ലുണ്ട് അച്ഛനെ കാണാൻ പറ്റുന്നത്. അല്ലുവിൻ്റെ 2 മാസം പ്രായമുള്ള സമയത്ത് പോയതാണ്. പിന്നെ അല്ലുവിനെയും കൂട്ടിയിട്ട് പോകേണ്ടത് കൊണ്ടുള്ളൊരു റിസ്ക് കാരണമായിരുന്നു ഇതുവരെ പോകാണ്ട് നിന്നത്. അപ്പോൾ ഇപ്പോഴും പ്രേമിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കാറിലാണ് പോകുന്നത്. മാമൻ്റെ മോനും ഉണ്ട്, പിന്നെ പ്രേമിൻ്റെ അമ്മയും കൂടി ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. ചെറിയൊരു ഇൻട്രോ വീഡിയോ ഒക്കെ എടുക്കാൻ കരുതായിരുന്നു, പക്ഷേ ഒന്നും നടന്നില്ല, ഒരു തിരക്ക് കാരണം ഒന്നും നടന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ ചില കാഴ്ചകൾ ഇതിലൂടെ നിങ്ങൾക്ക് കാണാട്ടോ. കാറിൽ ഇത്തിരി ദൂരം പോകുമ്പോഴത്തേക്ക് തന്നെ ആകെ ടയർഡാവുന്ന ആളാണ് ഞാൻ. അപ്പോൾ ഇത്രയും ദൂരം ഇതിൽ പോവാന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഹൊറിബിളായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എൻ്റെ അല്ലുവിൻ്റെ സേഫ്റ്റി നോക്കിയിട്ടാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് എവിടെയോ എത്തിയിട്ടുണ്ട്, എവിടെയാണെന്നൊന്നും അറിയില്ല. പിന്നെ എല്ലാ വീഡിയോ ക്ലിപ്പൊന്നും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല, കാരണം വീഡിയോ എടുക്കാനും അങ്ങനെ സാധിച്ചിട്ടില്ല. കാരണം എൻ്റെ അല്ലു എൻ്റെ മടിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവളുടെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കണമല്ലോ എനിക്ക് എടുക്കേണ്ടത്, അതുകൊണ്ട് അങ്ങനെയൊന്നും എടുക്കാനും പറ്റിയില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ സൈഡിൽ വണ്ടി നിർത്തിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ എടുത്ത ഫുഡായിരുന്നു കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ക്ലിപ്പൊന്നും ഞാൻ എടുത്തിട്ടില്ല. പിന്നെ പാലക്കാട് വരെ ഇതിൽ പോയിട്ട് പാലക്കാട് നിന്ന് എൻ്റെ ഹസ്ബൻഡ് അവിടെ ഫ്രണ്ടും വരും, പിന്നെ ആ ഫ്രണ്ടിൻ്റെ കാറിൽ അവിടെ നിന്ന് ചേഞ്ച് ആവും. അങ്ങനെ പോകാനാണ് തീരുമാനിച്ചത്. ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഏറ്റവും പേടിച്ചിരുന്നത് അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ അവൾ നല്ല ആക്റ്റീവായിരുന്നു. പിന്നെ എൻ്റെ അടുക്ക തന്നെ ആയിരുന്നു, ഒന്ന് അമ്മേൻ്റെ അടുക്ക പോയപ്പോൾ ഞാനൊരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നമ്മളിപ്പോൾ തമിഴ്നാടൊക്കെ എത്തി. അല്ലുവിൻ്റെ അച്ഛൻ്റെ അടുത്താണ് ഇപ്പോൾ, അച്ഛൻ്റെ ഒപ്പരാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ അച്ഛനെയും മോളെയും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അല്ലു അച്ഛൻ്റെ അടുക്ക് എത്തിയതിന് ശേഷം അച്ഛനെ മാത്രമേ വേണ്ടിവരുന്നുള്ളൂ. അല്ലു കാണാത്തവരടുക്ക് ആരുടെക്കും പോക്കുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനും വിചാരിച്ചു പ്രേമിൻ്റെ അടുത്ത് പോവില്ല എന്ന്. പക്ഷേ അവൾക്ക് മനസ്സിലായി. ഓ, അങ്ങനെ യാത്ര ചെയ്ത് ഒടുവിൽ നമ്മളെ ഫ്ലാറ്റ് എത്താനായി. അപ്പോൾ ഇനി അത്രേ ദൂരമുള്ളൂ. ഈ സൈഡിൽ ഉള്ള വഴി വരുന്നത് PSG ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ 6 മാസത്തിന് ശേഷം, 6 മാസമല്ല, ഞാൻ ഏകദേശം 1 കൊല്ലത്തോളമായി. അപ്പോൾ 1 കൊല്ലത്തിന് ശേഷം വീണ്ടും കോയമ്പത്തൂരേക്ക് നമ്മളെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമ്മൾ റെൻറ്റിന് താമസിക്കുക കേട്ടോ ഇവിടെ. അപ്പോൾ അല്ലുവിനെയും കൊണ്ട് വീണ്ടും കോയമ്പത്തൂരിലേക്ക് എത്തി. ഇതാ കാണുന്നത് കേട്ടോ നമ്മൾ താമസിക്കുന്ന ഫ്ലാറ്റ്. ഞാൻ ഭയങ്കര സന്തോഷമാണ് ഫ്ലാറ്റ് കണ്ടപ്പോൾ. ഞാനതിന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവില്ല എന്ന് കരുതിയതായിരുന്നു. അപ്പോൾ വീണ്ടും തിരിച്ചെത്തി, അതും എൻ്റെ അല്ലുവിനെയും കൊണ്ട്. അല്ലുവിനെ ഇങ്ങനെ എത്തിയത് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അല്ലുവിന് പ്രശ്നമൊന്നുമില്ല. അല്ലു അച്ഛനും കൂടി ഒരേ കളിയാണ്. അപ്പോൾ നമ്മൾ കുളിച്ച് ഫ്രഷായിട്ട് വരുമ്പോഴേക്കും ബിരിയാണിയും KFC ഒക്കെ പ്രേമ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ അല്ലു ഉറങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ കോയമ്പത്തൂർ യാത്ര ഇതൊക്കെയാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവർ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.